തുണിയുമ്പോ ഒക്കെ പിടിച്ച് ദേ തിരിച്ചു വരുന്നു ഗൈസ്. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ സീനയാണ്. ഇന്ന് നമുക്കൊരു ചെറിയൊരു മിനി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ പാടെ തന്നെ കുളിക്കാനായിട്ട് കയറിയിട്ടാ. കാരണം നമുക്ക് ലാഗ് അടിച്ച് നിൽക്കും അല്ലെങ്കിൽ, അപ്പോൾ അതുകൊണ്ടിട്ട് സമയം കളയണ്ട. ഫ്രണ്ട് ഉണ്ട് കൂടെ, നമുക്ക് ചുമ്മാ നടക്കാൻ പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോണേണ്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് പ്രകൃതി രമണീയത കാണാമല്ലോ എന്ന് ഓർത്തിട്ട്, വ്ളോഗ് ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇറങ്ങിയത്. എനിക്ക് ഇങ്ങനെ വ്ളോഗ് ചെയ്യാനായിട്ട് ഫോൺ പിടിച്ച് സംസാരിക്കാനായിട്ട് ഭയങ്കര ചമ്മല. എന്ന് വെച്ചാൽ നമ്മൾ ബഡിങ് യൂട്യൂബറല്ലേ, അപ്പം അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് നിന്ന് ട്രൈപോഡൊക്കെ എടുത്തിട്ട് തന്നെ ഇറങ്ങി. എന്തായാലും അത് മാറ്റണം, സംസാരിക്കണം എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ അവളെ വീട്ടിൽ വന്നു. അവളെയും പിക്ക് ചെയ്തിട്ട് നേരെ നമ്മൾ ഈ ഏരിയയിലോട്ട് വന്നിട്ട്, ഇത് നമ്പ്യാപുരം ഏരിയ ഉണ്ടോ. അപ്പം ഇവിടെ നമ്മൾ നേരെ പോണത് കളത്തറ അങ്ങോട്ടൊക്കെ ആ ഏരിയ കാണിട്ട് ഭയങ്കര ഭംഗിയാണ്. കാട്ടിപ്പറമ്പിലോട്ടുള്ള ആ ഒരു റോഡ്, നമ്മുടെ കളത്തറ കാട്ടിപ്പറമ്പ് റോഡ്. അപ്പം ഞാൻ ഓർത്ത് എന്തായാലും അങ്ങനെ നടക്കണേന്ന് നമുക്കൊരു ചെറിയൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വ്ളോഗ് ചെയ്യാൻ വേണ്ടി നിന്ന സമയത്താണ് കേട്ടോ ഈ ചേട്ടന്മാർ ഇവിടെ മീൻ പിടിക്കണുണ്ടത്. അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്ത് തന്നത്. പിന്നെ ഞാൻ അങ്ങനെ രണ്ടുപേരും കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണ വരെ പുള്ളിക്കാർക്ക് അറിഞ്ഞില്ല. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് ഇതേ ഞാൻ നോക്കിയപ്പോൾ ഒരു കുണ്ടളപ്പുഴു നിറച്ച് പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് ക്യൂട്ടായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ച് എല്ലാം എടുത്തു. ഇത് കളത്തറ സ്കൂളാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേര് ഇവിടെയൊക്കെ തേരാപ്പാര നടന്നു. ഒരു വൈകുന്നേരത്ത് ഇങ്ങനെ വോക്കൊക്കെ പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. പ്രത്യേകിച്ച് കാറ്റൊക്കെ കൊണ്ട് പോകുമ്പോൾ കൈ കാണിച്ച് കൈ കൈ അതല്ല ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ചുള്ളിക്കമ്പൊക്കെ പറിച്ചോണം വന്നേക്കുന്ന. അത് കഴിഞ്ഞിട്ട് ഞാനും ഈ ആക്രയും കൂടി നേരെ നടന്നു കേട്ടോ. അപ്പോൾ ലെഫ്റ്റിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ കുതിരക്കുറുക്കരിയാണ്. അവിടെ നല്ല അടിപൊളി റിസോർട്ടൊക്കെ ഉണ്ടെന്നാണ് പറയണത്. നമുക്ക് ഒരു ദിവസം പോവാം റിസോർട്ട് കാണാനൊക്കെ ആയിട്ട്. പിന്നെ നമ്മളിങ്ങനെ തേരാപ്പാര നടന്നു, നേരെ പടിഞ്ഞാറ് വശത്തോട്ടാണ് നടന്നത്. അപ്പോൾ ആ ഏരിയയിൽ ചെന്നപ്പോഴത്തേക്ക് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. അവിടെ ചെന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഏരിയയിലൊക്കെ നല്ല രസമാണ്. ഇഷ്ടംപോലെ കമ്പുകളൊക്കെ ഉണ്ട്. പിന്നെ ചേട്ടന്മാർ മീൻ പിടിക്കും, പിന്നെ ഫ്രഷ് മീൻ കിട്ടും. പിന്നെ ഭയങ്കര പീസ്ഫുൾ ഏരിയ ഉണ്ടോ എന്ന് പോയിട്ട് അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയേ ഇരുന്നു. പിന്നെ എല്ലാവരും നടക്കാനൊക്കെ ഇറങ്ങണ ഒരു ടൈമൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും രണ്ടിൽ ഇവിടെ മീൻ തട്ടൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നു, കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ഇരിക്കുകയെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഈ തിരക്കിലോട്ട് പോകണേലും ബെറ്റർ ഇതേപോലത്തെ ഏരിയയിൽ കാമായിട്ട് വന്നിരിക്കണേന്ന് തോന്നിയിട്ടോ. ഇരുട്ടായിപ്പോയി, എന്നാലും കുറച്ച് വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ വ്ളോഗ് ചെയ്യാനായിട്ടുള്ള എൻ്റെ ചെറിയ ഇൻസെക്യൂരിറ്റി മാറി വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നുണ്ടോ. വീഡിയോ ഇഷ്ടപ്പെടേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.